നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോറോം രക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണ പുതുക്കി കോറോത്ത് അനുസ്മരണ റാലിയും പൊതുയോഗവും. അനുസ്മരണ സമ്മേളനം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഏഴിമല റെയിൽവേ സ്റ്റേഷനെ റെയിൽവേ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. സ്റ്റേഷന്റെ ചുമതല ഇനി കമ്മീഷൻ ഏജന്റിന്. റെയിൽവേയോളം പഴക്കമുള്ള സ്റ്റേഷനെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. മൂന്ന് പോക്സോ കേസുകളിൽ പ്രതിയായ മധ്യവയസ്കനെ പിടികൂടി പഴയങ്ങാടി പോലീസ്. കോഴിക്കോട് സ്വദേശിയും പുതിയങ്ങാടിയിൽ താമസക്കാരനുമായ പി പി റഷീദിനെ സാഹസികമായി പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്ന്. കേരളയിലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി മാടായിയിൽ സിപിഐഎം നേതൃത്വത്തിൽ ഗൃഹസന്ദർശന ക്യാമ്പയിൻ. ക്യാമ്പയിൻ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷിന്റെ നേതൃത്വത്തിൽ. ട്രാഫിക് നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ചെറുപുഴ പോലീസ്. നിയന്ത്രണം വിഷു ഈസ്റ്റർ ദിനങ്ങളിലെ തിരക്ക് പരിഗണിച്ച്. വാർത്തകൾ വിശദമായി. കോറോം രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കി കോറോത്ത് അനുസ്മരണ റാലിയും പൊതുയോഗവും നടന്നു. അനുസ്മരണ സമ്മേളനം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കോറോം രക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണ പുതുക്കി കോറോത്ത് അനുസ്മരണ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വൈകുന്നേരം മുതിയലം കേന്ദ്രീകരിച്ച് നടന്ന റാലിയിൽ നിരവധി പേരാണ് അണിനിരുന്നത്. നേതാക്കളായ ടി ഐ മധുസൂദനൻ എം എൽ എ, സി കൃഷ്ണൻ, വി നാരായണൻ, പി സന്തോഷ്, എം രാമകൃഷ്ണൻ, കെ വി ലളിത, വി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ പൊതുയോഗം സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർ തെറ്റിനെതിരായി പൊരുതുന്നത് കൊണ്ടാണ് ഇത്തരം വേട്ടയാടലിനിരയായത്. കോറോത്ത് ഏഴ് സഖാക്കളുടെ ജീവനാണ് അപഹരിച്ചത്. അവരാവട്ടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുവാണ്. അക്കാലത്ത് കർഷക സംഘവും കമ്മ്യൂണിസ്റ്റുകാരും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായും ജമ്മിത്വത്തിനെതിരായും പൊരുതുകയാണ് ചെയ്തത്. ഇന്ന് ജമ്മിത്വമില്ല. ഞാൻ ഇന്ന് കൈരളത്ത് ഒരു ജമ്മി വീട്ടിൽ പോയിരുന്നു. പക്ഷെ അവിടെ അടുക്കളയിൽ തീ പുകയാൻ പോലും അവർക്ക് പാങ്ങില്ല. പണ്ടതായിരുന്നില്ല. നോക്കത്താ ദൂരം വരെയുള്ള ഭൂമി ജമ്മിമാരുടേതായിരുന്നു. അക്കാലത്ത് 1948 സംഘാടക സമിതി ചെയർമാൻ എം രാമകൃഷ്ണൻ അധ്യക്ഷനായി, സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ എം എൽ എ, നേതാക്കളായ പി സന്തോഷ്, സി കൃഷ്ണൻ, വി നാരായണൻ, സി സത്യബാലൻ, വി കുഞ്ഞികൃഷ്ണൻ, സിപിഐ നേതാക്കളായ സി പി മുരളി, കെ വി ബാബു എന്നിവർ സംസാരിച്ചു. കെ വി ലളിത സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇന്ത്യൻ റെയിൽവേയോളം പഴക്കമുള്ള ഏഴിമല റെയിൽവേ സ്റ്റേഷനെ റെയിൽവേ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. കമ്മീഷൻ ഏജന്റിനെ ഏൽപ്പിച്ചതോടെ ഇനി ഒരു വികസനവും എത്താതെ സ്റ്റേഷനെ ചിത്രത്തിൽ നിന്നും മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് റെയിൽവേ നടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. റിസർവേഷൻ സൌകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തി സ്റ്റേഷനെ സംരക്ഷിക്കണമെന്നും സ്റ്റേഷനോടുള്ള അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നും മുന്നറിയിപ്പ്. ഏഴിമല നേവൽ അക്കാദമിയുടെ ഒരു മദർ സ്റ്റേഷനായി ഉയരാൻ സാധിക്കുമായിരുന്ന ഏഴിമല റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. കമ്മീഷൻ ഏജന്റിനെ ഏൽപ്പിക്കുന്നതോടുകൂടി ഇനി യാതൊരു തരത്തിലുള്ള വികസനവും ഇവിടെ വരില്ല എന്ന വലിയ വേദനയിലാണ് ഇവിടുത്തെ യാത്രക്കാർ. ദേശീയപാതയുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ പറ്റുന്ന റെയിൽവേ സ്റ്റേഷൻ, അതുകൊണ്ട് തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും. പുതിയ പുഴക്കര പാലം വന്നതോടെ ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന റെയിൽവേ സ്റ്റേഷനായും മാറി.
ഇത്രയേറെ സാധ്യതകൾ ഉണ്ടായിട്ടും ഈ സ്റ്റേഷനെ അവഗണിക്കുകയാണ് റെയിൽവേ എന്നാണ് വാർഡ് മെമ്പർ ലക്ഷ്മണൻ പറയുന്നത്. നൂറുകണക്കിന് യാത്രക്കാർ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ. മുൻകാലങ്ങളിൽ ചകിരി സംഘങ്ങൾ, അതുപോലെ തന്നെ തീപ്പെട്ടി കമ്പനികൾ, കൈത്തറി സംഘങ്ങൾ ഒക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലെ തീവണ്ടി മാർഗമാണ് കടത്തിക്കൊണ്ടിരുന്നത്. പിൽക്കാലത്ത് റെയിൽവേയുടെ അനാസ്ഥ കെടുകാര്യസ്ഥത എന്ന് തന്നെ പറയാം. അതിൻ്റെ ഫലമായി ഘട്ടം ഘട്ടമായി ഈ വകയുള്ള എല്ലാ സൗകര്യങ്ങളും കുറച്ചു കൊണ്ടുവരികയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ ഈ റെയിൽവേയുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം റെയിൽവേയാണ്. കാരണമെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആശ്രയിക്കുന്നതാണ് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ. നമ്മളീ കുഞ്ഞുങ്ങലത്തെ പരിസരത്ത് നിന്ന് നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാർ തീവണ്ടി മാർഗം ജോലി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവർ തിരിച്ചു വരാനുള്ള അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സീസൺ ടിക്കറ്റാണ് അവർ ആശ്രയിക്കുന്നത്. ആ സീസൺ ടിക്കറ്റ് ഈ റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരികയും അവർ പയ്യന്നൂർ, പഴയങ്ങാടി എന്നുള്ള മേജർ സ്റ്റേഷനുകളെ ആശ്രയിക്കുകയും അപ്പോൾ വരുമാനങ്ങൾ മുഴുവൻ ഈ മേജർ സ്റ്റേഷനിലേക്ക് പോകും. ഈ സ്റ്റേഷനിൽ വരുമാനം കുറയും ചെയ്യുന്നു. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് റെയിൽവേ ഈ റെയിൽവേ നമ്മുടെ സ്റ്റേഷനെ ഇങ്ങനെ അവഗണിക്കുന്നത്. ഈ അവഗണനക്കുള്ള പ്രധാന കാരണം റെയിൽവേയുടെ അനാസ്ഥയാണ് എന്നാണ് അവരുടെ ശക്തമായ പ്രതിഷേധം. ഇക്കാര്യത്തിൽ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്. റെയിൽവേ സ്റ്റേഷൻ കമ്മീഷൻ ഏജന്റിനെ ഏൽപ്പിച്ചത് സ്റ്റേഷൻ വികസനത്തിന് വിഘാതമാകുമെന്ന ആക്ഷേപവും പരക്കെ ഉയരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനായി നാട്ടുകാർ ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അനുവദിക്കാത്ത റെയിൽവേ, പതിറ്റാണ്ടുകളായി സ്റ്റോപ്പുള്ള 6 ട്രെയിനുകൾ മാത്രമാണ് ഇപ്പോഴും ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. ആദ്യകാലം മുതൽ തന്നെ യാത്രക്കാരുടെ പ്രതിഷേധങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറായിരുന്ന PV രമേശനും പറയാനുണ്ടായിരുന്നത് റെയിൽവേ കാലങ്ങളായി ഈ സ്റ്റേഷനോട് ചെയ്യുന്ന അവഗണനയെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ ഈ 1990 മുതൽ ഈ സ്റ്റേഷനെ നശിപ്പിച്ച് കളയാനുള്ള റെയിൽവേയുടെ ഭൂപടത്തിന് മായ്ച്ചു കളയാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ ഒരു വികസന സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ ശ്രമത്തെ ശക്തമായി ചെറുക്കുകയും ചെയ്തു. ചെറുത്തു എന്ന് മാത്രമല്ല, രണ്ട് വണ്ടി ഇന്ത്യയുടെ ചരിത്രത്തെ ആദ്യമായിട്ട് രണ്ട് വണ്ടിക്ക് ഒരു ദിവസം സ്റ്റോപ്പ് കിട്ടുന്ന ഏഴിമല റെയിൽവേ സ്റ്റേഷനും കോയമ്പത്തൂർ പാസഞ്ചറിനും മലബാർ എക്സ്പ്രസ്സിനും. അന്ന് റെയിൽവേ കാര്യമായി നമ്മളോട് പറഞ്ഞൊരു ഇതെന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുമാനമില്ലാന്ന്. അന്ന് നമ്മൾ ഉന്നയിച്ചൊരു മറുപടി റെയിൽവേ സ്റ്റേഷനിൽ വരുമാനമില്ല എന്നത് കാര്യം സമ്മതിക്കുന്നു, പക്ഷേ എന്തുകൊണ്ട് എന്നതാണ് പ്രസക്തി. ഈ സ്റ്റേഷനിൽ കയറാൻ സൗകര്യമില്ല, വണ്ടിയില്ല, കേവലം രണ്ട് വണ്ടിയായാലേ, രാവിലെ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നീട് രാത്രി ഒരു വണ്ടിയാണ്. ഈ രണ്ട് വണ്ടിയിൽ വെച്ച് എങ്ങനെ നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു കൊടുക്കും? അത് സാധ്യമല്ലാത്തതാണ്. ഈ വരുമാനം ഇല്ലാത്തതിന് ഇപ്പോൾ എക്സ്പ്രസ് ട്രെയിനുകൾ പലതും ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതാണ്. ഈ പറയുന്ന പോലെ കണ്ണൂരേക്കുമൊക്കെയുള്ള ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തുനിന്ന് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എക്സ്പ്രസ് ട്രെയിനുകൾ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നില്ല ആ വരുമാനമൊക്കെ പയ്യന്നൂരേക്കും മറ്റും പോകുന്നത്? അതെ, തീർച്ചയായിട്ടും. അതായത് ഈ പ്രദേശത്തിൻ്റെ നമ്മളൊരിക്കൽ പണ്ട് റെയിൽവേ ഇതേപോലെ ഡിവിഷൻ മാനേജർ നമ്മോട് പറഞ്ഞു ഇവിടെ വരുമാനമില്ല. നമ്മൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ കുന്നൂർ രാമന്തളി പഞ്ചായത്ത്, ചെറുതാഴം പഞ്ചായത്ത്, ഈ പ്രദേശത്തിലെ ആളുകളൊക്കെ ആശ്രയിക്കുന്നുണ്ട് ഈ സ്റ്റേഷനെ. ഇവരൊക്കെ തന്നെ ഈ പ്രദേശത്തിലെ ആളുകളൊക്കെ തന്നെ ഇന്ന് പയ്യന്നൂരോ പഴയങ്ങാടിയോ പോയിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നു എക്സ്പ്രസ് ട്രെയിനുകളിൽ. നമ്മൾക്ക് ഇവിടെ ആ സൗകര്യം ഉണ്ടെങ്കിൽ ആ വരുമാനം മുഴുവൻ ഇവിടെ വരേണ്ടതാണ്. ഇതൊന്നും ഇവിടെ വരാതെ മറ്റ് സ്റ്റേഷനിലേക്ക് ചെതിറിപ്പോകുന്നു. ഈ പ്രദേശത്താരുടെ അടക്കം വരുമാനം മറ്റ് സ്റ്റേഷനിലേക്ക് ചെതിറിപ്പോവുകയാണ്. അപ്പോൾ ഇവിടെ വരുമാനമില്ലാ സ്റ്റേഷനായിട്ട് എന്നും മുദ്രവത്തപ്പെടുന്നു. അപ്പോൾ റെയിൽവേയുടെ ഒരുപാട് സ്ഥലം ഇവിടെയുണ്ട്. മറ്റ് സ്റ്റേഷനിലെ അപേക്ഷിച്ച് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നം കാണുന്നില്ല. എന്നിട്ടും എന്തോ ആയിരിക്കും ഇത്തരത്തിലൊരു അവഗണനയിലേക്ക് തന്നെ പോകുന്നത്. അതായത് അതിൽ നമ്മൾക്കിപ്പോൾ പറയാനുള്ള വെച്ചാൽ ഈ അധികാര രാഷ്ട്രീയം ഒരു പ്രധാന ഘടകമാണ് റെയിൽവേ സംബന്ധിച്ച്. നമ്മളിന്ന് കേരളത്തിൽ 5 കേന്ദ്രമന്ത്രിമാരുണ്ടായ കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം ഉന്നയിച്ച് ഇതായത്. പക്ഷെ അവർക്കൊന്നും ചെയ്തു തരാൻ വേണ്ടി പറ്റിയില്ല. ഇതിപ്പോൾ നേവൽ അക്കാദമിൻ്റെ അനുബന്ധ സ്റ്റേഷനാക്കിയിട്ട് മാറ്റുക എന്നതാണ് നമ്മളെ പ്രധാന ആവശ്യം. അങ്ങനെയാണെങ്കിൽ പല വികസന പ്രവർത്തനങ്ങളും ഈ സ്റ്റേഷന് കിട്ടും. ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഈ കമ്മീഷൻ ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിക്കും ഇവിടെ സ്റ്റോപ്പ് കിട്ടില്ല. കാലാന്തരം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മറ്റ് വികസനങ്ങളൊന്നും നടക്കാത്ത റെയിൽവേ പൂർണ്ണമായി നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞു. റെയിൽവേക്കിടെ ജീവനക്കാരുണ്ട് വേണ്ട, ഒന്നും വേണ്ട. കമ്മീഷൻ ഏജൻറ്റിന് കാര്യമായ വരുമാനമില്ല എന്നൊരവസ്ഥ വരുവാണെങ്കിൽ അയാൾ ഇതിട്ട് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റേഷനെടുത്ത് പണ്ട് ചെറക്കൽ സ്റ്റേഷൻ സംഭവിച്ച അവസ്ഥ ഈ റെയിൽവേ സ്റ്റേഷൻ സംഭവിക്കും. ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അഴിമതി നടത്താൻ ഒരു മടിയും റെയിൽവേ കാണിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
സ്റ്റേഷനിൽ എന്തിനു വേണ്ടിയാണോ സ്റ്റേഷൻ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുക ഇതൊക്കെ ആണെങ്കിലും ഇതൊന്നും റെയിൽവേക്ക് ബാധകമല്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ ഈ സ്റ്റാഫിനെ പൂർണ്ണമായും പിൻവലിച്ചു പോകുന്നു. പക്ഷേ ഇവിടെ ലക്ഷക്കണക്കിന് ഉറപ്പ് ചിലവാക്കിയിട്ട് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ജീവനക്കാർക്ക് താമസിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ ഇപ്പം പിന്നെ നമുക്ക് മേൽപ്പാലം ഒരുപാട് കാലത്ത് നിരന്തരം ആവശ്യമായത് വണ്ടികളും ഇതൊക്കെ ഇല്ലാതായി പോയും മേൽപ്പാലത്തിന് പോലും പ്രസക്തിയില്ല. ഇവിടെ ഒരുപാട് കക്കൂസുകൾ, അഞ്ചോളം കക്കൂസുകൾ ഈ കാലഘട്ടത്തിൽ ഇടുന്നത്. അവിടത്തേക്കുള്ളൊന്നും വെള്ളത്തിൻ്റെ സർവീസ് കാര്യങ്ങളോ സർവീസ് ഒന്നും ഉണ്ടാവാറില്ല. കക്കൂസ് ഉണ്ടാക്കുക, പൂട്ടിയിടുക, അത് നശിപ്പിച്ചോളുക. ആ രൂപത്തിൽ ഇത് അതായത് അതിന് നടക്കുന്ന വെച്ചാൽ ഈ കമ്മീഷൻ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഇവർക്ക് കമ്മീഷൻ കിട്ടുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പൊതുമുതൽ ദൂർത്തടിക്കുന്നതിൻ്റെ ഒരു തെളിവിലൊരു സ്റ്റേഷനാണ് ഏഴുമല അറിവ്. ഇതൊക്കെ നമ്മൾ നിരന്തരം ഉന്നയിച്ച് കഴിഞ്ഞു അവരോട്. ഇനി നമ്മൾക്കിപ്പം പറയാനുള്ളത് ഇവരിതേ സമീപനം തുടരുകയാണെങ്കിൽ ശക്തമായ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെല്ലാം സംഘടിച്ചുകൊണ്ട് പണ്ട് 92 കാലഘട്ടത്തിൽ നമ്മൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതുപോലത്തെ ശക്തമായ ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് പറയുന്നത്. തീർച്ചയായും ഒരുപാട് സന്തോഷം നമ്മളോട് ഇത്രയും സംസാരിച്ചതിന്. ഇവരുടെ യാത്രക്കാരുടെ ശക്തമായ പ്രതിഷേധവുമായി തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഫലം കാണുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും ഇവർക്കുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം കെ എൻ വർഷ. മൂന്ന് പോക്സോ കേസുകളിൽ പ്രതിയായ കോഴിക്കോട് സ്വദേശിയും പുതിയങ്ങാടിയിൽ താമസക്കാരനുമായ മധ്യവയസ്കനെ പഴയങ്ങാടി പോലീസ് പിടികൂടി. പി റഷീദിനെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയത്. പോക്സോ കേസുകളിൽ പ്രതിയായ പി റഷീദ് തമിഴ്നാട്ടിലെ ഏർവാടിയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് പയ്യന്നൂർ DYSP കെ ഇ പ്രേമചന്ദ്രന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയങ്ങാടി CI ME രാജഗോപാലിന്റെ നേതൃത്വത്തിൽ DYSP പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കേരളയിലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി മാടായിൽ CPIM നേതൃത്വത്തിൽ ഗൃഹസന്ദർശന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഗൃഹസന്ദർശനം. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിനും ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായാണ് CPIM നേതാക്കൾ ഗൃഹസന്ദർശനം നടത്തിയത്. സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ ലഭ്യമാകുന്ന നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതാക്കൾ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തി. നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന കേരളയിൽ പദ്ധതിക്കെതിരെ വ്യാപകമായ രീതിയിൽ തെറ്റായ പ്രചാരണം നടത്തുന്നുണ്ടെന്നും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഗൃഹസന്ദർശനമെന്നും മുൻ MLA TV രാജേഷ് പറഞ്ഞു. ഇപ്പോൾ കേരളയിൽ പദ്ധതിയെ സംബന്ധിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ സംസ്ഥാനത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് CPIM ഇന്നിപ്പോൾ പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വീടുകൾ കയറി ബന്ധപ്പെട്ട വീട്ടുടമകളും വീട്ടുകാരുമായിട്ട് സമയമെടുത്ത് സംസാരിച്ച് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം സഖാവ് ഗോപിനാഥും നമ്മുടെ MLA ആയിട്ടുള്ള സഖാവ് വിജിനും അതുപോലെ പാർട്ടി ഏരിയ സെക്രട്ടറി സഖാവ് പത്മനാഭനും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വിനോദ് ജനാർദ്ദനൻ അതുപോലെ മോഹനേട്ടൻ രാമേന്ദ്രൻ തുടങ്ങിയ പാർട്ടി നേതാക്കളെല്ലാവരും രാവിലെ മുതൽ വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചവരുണ്ട്. എന്നാൽ ചിലർ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നഷ്ടപരിഹാരം സംബന്ധിച്ചൊക്കെ വളരെ ബോധപൂർവം ആളുകളെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളയിലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒഴിവാക്കാനാകാത്തൊരു പദ്ധതിയാണിത്. അതേസമയം ജനിച്ചു വളർന്ന വീടും നാടും വിട്ടുപോകേണ്ടി വരുന്ന മാനസിക പ്രയാസമാണ് പ്രദേശവാസികളിൽ ചിലർ പങ്കുവച്ചത്. തങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കാൻ ജനപ്രതിനിധികൾക്കോ നേതാക്കൾക്കോ കഴിയുന്നില്ലെന്നും ടൗൺ ഏരിയയിൽ മാർക്കറ്റ് വിലയേക്കാൾ കുറവാണ് നഷ്ടപരിഹാര തുകയെന്നും പ്രദേശവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചു. ഇതിന് നല്ല കെട്ടിടത്തിന് തരൂ, എല്ലാം തരുമെന്ന് അവർ പറയുന്നു. ഇപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ ഒരു കണക്കിലെടുക്കാൻ വലിയ പ്രയാസം തന്നെയല്ലേ. ആ നമ്മൾ ജനിച്ച് പറന്നു വീണ മണ്ണിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് പോകുമ്പം സ്വാഭാവികമായിട്ട് എന്തായാലും ആ ഒരു സങ്കടമുണ്ടോ? കാരണം പറിച്ച് വേറെ സ്ഥലത്തേക്ക് നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 43 വയസ്സായി. 43 വയസ്സ് ഞാൻ 43 വർഷം ഞാൻ എന്നെ ജനിച്ച സ്ഥലം ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നമ്മളായതിന്ന് ഇതായിട്ട് പോകുന്ന ആ സങ്കടം വേറെ ഉണ്ടാവും. വികസനം എന്ന് പറഞ്ഞാലും മനസ്സെന്നൊരു പോകുമ്പോഴുള്ള ഒരു വിഷമമുണ്ടല്ലോ, അതിനി എത്ര പണം കിട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്ന് പോകുന്നതിനുള്ള ഇത് ഒരു വേറെ തന്നെ ഒരു ഇതാണ്.
എത്ര വലിയ പൈസ കിട്ടിക്കഴിഞ്ഞാൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെ എന്താ കിടക്കുന്നത്? നമുക്കൊന്ന് പറയാം, പറഞ്ഞതല്ലല്ലോ, ഇല്ല വേറെ പറയാനൊന്നുമില്ല. പിന്നെ എന്നാന്ന് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ ദൈവം മേലോട്ടിലോർക്കും ഉണ്ടാവല്ലോ ഒരു ഇത് തീരുമാനം. ഇത് അവരോ വരിയില്ലോ ഇല്ലയോ, അന്നേരം അതിൽ എന്താ വരുന്നത്? ഇല്ല, നമ്മ ജനിച്ചിന് തന്നെ ഈ പഴയങ്ങാട് ടൗണിൽ തന്നെ. നമ്മൾ വേറെ എവിടെ പോയിട്ടില്ല, ടൗണ് വിട്ടിട്ട് എവിടെ നമ്മൾ പോയിട്ടില്ല. നമ്മൾ മുമ്പ് അങ്ങ് പഴയങ്ങാടിയിൽ ഇവിടെ ഉണ്ട്, അതിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ആടുന്ന തൊട്ടിട്ട് ഇവിടെ പറഞ്ഞു. അതൊരു വിഷമം തന്നെ. അപ്പം ഇപ്പം എന്തായാലും പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒന്നും സ്ഥലമൊന്നും കിട്ടൂല, ഉള്ളോട്ടെല്ലാം പോകണോ. മാടായി ടൗൺ, മാടായിപ്പാറ, നടക്ക് താഴെ, വണ്ണാത്തടം, മാടായിക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു നേതാക്കളുടെ സന്ദർശനം. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി വി ഗോപിനാഥ്, എം വിജിൻ എം എൽ എ, എം രാമചന്ദ്രൻ, വി വിനോദ്, കെ പത്മനാഭൻ, മുഹമ്മദ് റഫീഖ്, സി പി ഷിജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ട്രാഫിക് നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് ചെറുപുഴ പോലീസ്. വിഷു ഈസ്റ്റർ ദിനങ്ങളിലെ തിരക്ക് പരിഗണിച്ച് കർശന പരിശോധനയ്ക്കാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. ചെറുപുഴ ടൗണിൽ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട് മാർച്ച് 31 മുതൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ കെ എ ബോസ് അറിയിച്ചു. വിഷു ഈസ്റ്റർ ദിനങ്ങളിലെ തിരക്ക് പരിഗണിച്ചാണ് കർശന പരിശോധന നടത്താൻ പോലീസ് തയ്യാറെടുക്കുന്നത്. നോ പാർക്കിംഗ് ബോർഡിന് കീഴിൽ പോലും വാഹനങ്ങൾ കൊണ്ടുവന്നിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ടൗണിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചതും പാർക്കിംഗിന് മാത്രമായി സ്ഥലസൌകര്യം ഏർപ്പെടുത്തിയുമാണ് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഇന്ന് തൊട്ട് അങ്ങോട്ടേക്ക് തിരക്ക് കൂടി. ടൗണിൽ കണ്ടറിയാം, ടൗണിൽ ഒരുപാട് വാഹനങ്ങൾ വന്നിട്ട് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ കണ്ട് സംസാരിച്ചായിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങൾ പഞ്ചായത്തിന്റെ അധികൃതരോട് കൂടി തന്നെ, അവരുടെ സഹായത്തോട് കൂടി തന്നെ, പോലീസും കൂടി പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹം അത് തൽക്കാലത്തേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. വിഷു ഈസ്റ്റർ ദിനങ്ങൾ അടുത്തെത്തിയതിനാൽ ടൗണിൽ വാഹന തിരക്കും വർദ്ധിക്കും. നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ പോലീസ് പരിശോധന വർദ്ധിപ്പിക്കുമെന്നും പോലീസ് ഇൻസ്പെക്ടർ കെ എ ബോസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സ്വാതന്ത്ര്യത്തിന്റെ അമൃതമഹോത്സവ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 12 മുതൽ 23 വരെ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് നടക്കുന്ന കേളപ്പജി ഉപ്പുസത്യാഗ്രഹ സ്മൃതിയാത്രയുടെ പ്രചരണാർത്ഥം വിളംബര യാത്ര നടത്തി. കൌൺസിലർ എ രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരഹൃദയത്തിലേക്ക് ബഹുജനയാത്ര തുടർന്ന് നടക്കുന്ന അമൃതമഹാസഭ ശ്രീനാരായണ വിദ്യാലയം ലക്ഷ്യമാക്കി കടന്നുവരും വിളംബര മതയാത്ര. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിൽ നിന്നും ആരംഭിച്ച വിളംബരയാത്ര നഗരസഭാ കൌൺസിലർ എ രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സർവോദയ സംഘം പ്രസിഡന്റ് എ കെ ഗോവിന്ദൻ ദേശീയ പതാക കൈമാറി. പദയാത്രാ ലീഡറും നോവലിസ്റ്റുമായ പ്രശാന്ത് ബാബു കൈതപ്രം മുഖ്യപ്രഭാഷണം നടത്തി. പി കമ്മാര പൊതുവാൾ, അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, അഡ്വക്കേറ്റ് എസ് സജിത് കുമാർ, എം ബി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിളംബര പദയാത്ര നഗരം ചുറ്റി ശ്രീനാരായണ വിദ്യാലയത്തിൽ സമാപിച്ചു. പഴയങ്ങാടി എരിപുരത്ത് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു. എരിപുരം ട്രാഫിക് സർക്കിളിൽ നിന്ന് നിയന്ത്രണം വിട്ട് ടാങ്കർ ലോറി സമീപത്തെ കടയിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. ടാങ്കർ ലീക്ക് ആകാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി എരിപുരം ട്രാഫിക് സർക്കിളിൽ നിന്ന് നിയന്ത്രണം വിട്ട് സമീപത്തെ കടയിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. ലോറിയുടെ ക്യാബിൻ തകർന്നു. ടാങ്കർ ലീക്കാകാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. പയ്യന്നൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ട ലോറി രാത്രി 12 മണിയോടെ അപകടസ്ഥലത്തു നിന്നും മാറ്റി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പാരമ്പര്യത്തിന്റെ കരുത്തും ആത്മാർത്ഥതയുമാണ് കൃഷിയിടത്തിലെ കർഷകന്റെ വിജയരഹസ്യം. അത്തരത്തിൽ പച്ചക്കറി കൃഷി രംഗത്ത് വിജയഗാഥ രചിച്ച കർഷക കുടുംബമാണ് ആലപ്പടമ്പ് കണ്ണങ്ങാട്ട് ക്ഷേത്ര പരിസരത്തെ കൊയലപ്പറമ്പൻ ഗോപാലനും കുടുംബവും. നോക്കെത്താ ദൂരത്തോളം ഇടതൂർന്ന് വിളഞ്ഞു നിൽക്കുന്ന പടവലവും പയറും
കാഴ്ചയിൽ സമ്മാനിക്കുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതിയാണ്. ആലപ്പടമ്പ ദേവിയോട്ടുകാവിന് സമീപത്തെ 50 സെന്റ് കൃഷിയിടത്തിൽ കെ ഗോപാലനും കുടുംബവും ഒരുക്കിയ പച്ചക്കറി കൃഷി മാതൃകാപരം തന്നെയാണ്. അമിത ലാഭത്തിനായി രാസവളങ്ങളുടെ പ്രയോഗമില്ലാതെ ജൈവവളം കൂടുതലായി ഉപയോഗിച്ചൊരുക്കുന്ന പച്ചക്കറികൾക്ക് ആവശ്യക്കാരും ഏറെയുണ്ട്. ഈ കർഷക കുടുംബം പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ട് വർഷങ്ങളായി. വേനലിലും വർഷകാലത്തും കൃഷിക്ക് ഇടവേളകളില്ല. ഗോപാലനൊപ്പം ഭാര്യ സാവിത്രി, മക്കളായ പ്രശാന്ത്, പ്രകാശൻ എന്നിവരാണ് കൃഷി നടത്തിപ്പിലെ സഹായം. പേരക്കുട്ടികളും അവരവർക്ക് കഴിയുന്ന സഹായവുമായി രംഗത്തുണ്ട്. പയറാന്ന് കാര്യമാര് ചെയ്യല്, പ്രാവശ്യം തിരക്കാണ്. പടവളം, വെള്ളരി, കക്കിരി, വഴുതന എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് 50 സെന്റേ ഉള്ളൂ. ഇനി മഴക്കാലത്ത് കുറേ ചെയ്യും, 1-2 ഏക്കർ സ്ഥലമെല്ലാം ചെയ്യും. പാട്ടത്തിനെടുക്കും, അപ്പം ഇവിടെ പറ്റൂല. വേനലിൽ സ്വന്തമായുള്ള വയലിലാണ് കൃഷി ഒരുക്കുന്നത്. മുൻകാലങ്ങളിൽ പയറായിരുന്നുവെങ്കിൽ ഇത്തവണ പടവലവും കൂടെ കൃഷി ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് കണ്ണങ്ങാട്ട് ക്ഷേത്ര പരിസരത്തെ വീട്ടുവളപ്പിനും പാട്ടത്തിനെടുക്കുന്ന 2.5 ഏക്കറോളം സ്ഥലത്തുമാണ് കൃഷി ചെയ്യാറ്. വഴുതിന, പാവൽ, നരമ്പൻ എന്നിവയാണ് മഴക്കാല കൃഷി. വലിയ പന്തലൊരുക്കിയാണ് മിക്ക കൃഷികളും. ചാണകവും കടലപ്പിണ്ണാക്കുമാണ് വളമായി ഉപയോഗിക്കുന്നത്. 4 ക്വിന്റൽ പടവലം വരെ ഒരു ദിവസം കൃഷിയിടത്തിൽ നിന്നും വിളവെടുത്തിട്ടുണ്ട്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം, കാങ്കോൽ ജില്ലാ വിത്തുൽപാദന കേന്ദ്രം എന്നിവിടങ്ങളിൽ നിന്നാണ് വിത്തുകൾ എത്തിക്കുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറികൾ അതിരാവിലെ നീലേശ്വരം, ചീമേനി, കരിവള്ളൂർ, ചെറുവത്തൂർ, കാങ്കോൽ തുടങ്ങിയ ഭാഗങ്ങളിലെ വിപണിയിൽ എത്തിക്കുകയാണ് പതിവ്. വർഷങ്ങളായി പച്ചക്കറി കൃഷി നടത്തുന്ന കുടുംബമാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ ലാഭനഷ്ട കണക്കുകൾ മാത്രം അടിസ്ഥാനമാക്കിയല്ല ഇവരുടെ ഈ പച്ചക്കറി കൃഷി. മറ്റുള്ളവൻ്റെ വിശപ്പ് കൂടി പരിഹരിക്കുക എന്നതുകൂടിയാണ് ഒരു കർഷകൻ്റെ യഥാർത്ഥ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറി കൃഷി നടത്തുന്ന ഈ കുടുംബം മറ്റുള്ളവർക്ക് കൂടി മാതൃകയാവുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS വിഷുചന്ത ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പയിലെ കുടുംബശ്രീ സ്ഥിരം വിപണന കേന്ദ്ര പരിസരത്ത് April 12, 13, 14 തീയതികളിലായാണ് വിഷുചന്ത ഒരുക്കിയിരിക്കുന്നത്. നാടൻ പച്ചക്കറികളും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിഷുചന്ത ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിഷുചന്ത ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസവും മാസച്ചന്തകൾ നടത്തി വരാറുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം ഓണം വിഷു സന്ദർഭങ്ങളിലുള്ള പ്രത്യേക ചന്തകൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V ബാലൻ, C ജയ, T വിശ്വനാഥൻ, കൌൺസിലർ B കൃഷ്ണൻ, CDS ചെയർപേഴ്സൺ ലീല PP, വൈസ് ചെയർപേഴ്സൺ PreethiKV, Mini NK, CDS മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. KPSTA പയ്യന്നൂർ നോർത്ത് ബ്രാഞ്ച് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. 500 UP സ്കൂളിൽ നടന്ന പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLA യുമായ KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ മാറ്റങ്ങളുമായി സമരസപ്പെട്ടു പോകാനുള്ള ഭഗീരഥപ്പെടുന്നതും സ്വാഭാവികമായും ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോകുന്നവർക്ക് അങ്ങനെയൊരു ബുദ്ധിമുട്ടില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് അതൊരു വലിയ വെല്ലുവിളിയായി മുമ്പിൽ നിൽക്കുകയാണ്. കുറേ പേരൊക്കെ ആ രംഗത്ത് വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് 500 UP സ്കൂളിൽ നടന്ന KPSTA പയ്യന്നൂർ നോർത്ത് ബ്രാഞ്ച് യാത്രയയപ്പ് സമ്മേളനം കോൺഗ്രസ് നേതാവും മുൻ MLA യുമായ KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. PK ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിലർ K വിജയൻ മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. K പ്രദീപൻ, PK സത്യനാഥൻ, P സുധീഷ്, രമേശൻ കാന, T മധുസൂദനൻ, MK വിജയകുമാർ, TTV ഫൽഗുനൻ, P മോഹനൻ, ശാരദ പെരിയാട്ട്, K സുധ, M സുമ, CP രമ്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് നേടിയ കരിവെള്ളൂർ മുരളിയെ കരിവെള്ളൂർ ഏവൺ ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തുടർന്ന് നാടകഗാന സന്ധ്യ അരങ്ങേറി. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ കരിവെള്ളൂർ മുരളിയെ കരിവെള്ളൂർ ഏവൺ ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇബ്രാഹിം വെങ്ങര അനുമോദനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. നാടകാന്തം കവിത്വം എന്നാണ് നാടകാന്തം കവിത്വം. അപ്പോ നാടകം മുഴുവനും കവിതയാണ്. എന്റെ പ്രിയ സുഹൃത്തുക്കൾ, കവിയാണ്, ഗാനരചയിതാവാണ്, നാടകകൃത്താണ്, നാടക നടനാണ്. കരിവെള്ളൂർ മുരളി മറുപടി പ്രസംഗം നടത്തി. ഏവൺ ക്ലബ്ബ് പ്രസിഡന്റ് പി സി ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. പി വിജയകുമാർ, എൻ കെ വാസുദേവൻ, സതീശൻ പറ്റ്വ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നാടകഗാനങ്ങളുടെ ആലാപനം, നാടകസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കരിവെള്ളൂർ കൊഴുമൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന യു വി സുഭാഷ് മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി. മാക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ യു വി സുഭാഷ് മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി. ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, സി ബാലകൃഷ്ണൻ, പങ്കജാക്ഷി, എസ് എം സി ചെയർമാൻ സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്കൂളിലെ കുട്ടികളുടെ നൃത്തവിരുന്നും പൂർവ്വവിദ്യാർത്ഥികളും മദർ പി ടി എയും ചേർന്നൊരുക്കിയ സിനിമാറ്റിക് ഡാൻസ്, സംഘനൃത്തം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കിഡ്നി രോഗം മൂലം ഡയാലിസിസ് ചെയ്യുകയും കിഡ്നി മാറ്റിവെച്ച് ചികിത്സ തുടരുകയും ചെയ്യുന്ന രോഗികൾക്ക് സഹായഹസ്തവുമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. ഇവർക്കായി സംഘടിപ്പിച്ച സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. കിഡ്നി രോഗികൾക്കായി സംഘടിപ്പിച്ച സംഗമത്തിൽ രോഗികൾ തങ്ങളുടെ പ്രയാസവും ആശങ്കയും പഞ്ചായത്ത് പ്രസിഡന്റുമായി പങ്കിട്ടു. കിഡ്നി രോഗികളെ സഹായിക്കുന്നതിനായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പറഞ്ഞു. നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. ദൈവം പല രൂപത്ത് പരീക്ഷിക്കും. സമ്പത്ത് കൊടുത്ത് പരീക്ഷിക്കും, സമ്പത്ത് കൊടുക്കാതെ പരീക്ഷിക്കും, അസുഖം കൊടുത്ത് പരീക്ഷിക്കും. ഓരോ പരീക്ഷകളാണ്. പഞ്ചായത്തിലെ ഡയാലിസിസിന് വിധേയരാകുന്ന രോഗികൾക്ക് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് നൽകുമെന്നും വിഷു റംസാൻ കിറ്റുകൾ വീടുകളിൽ എത്തിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ സഹദ് ഉസ്മാൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഫായിസ് ബീരിച്ചേരി, രജീഷ് ബാബു, കെ വി കാർത്യായനി, കെ വി രാധ, സാജിദ് സഫറുള്ള, എം ഷൈമ, ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുരേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കുന്നരു കുളം സ്റ്റോപ്പിൽ ശ്രീകൃഷ്ണ ഫയർ വർക്സ് പ്രവർത്തനം ആരംഭിച്ചു. കമ്പനി വിലയിലാണ് ഇവിടെ നിന്നും പടക്കങ്ങൾ വിൽപ്പന നടത്തുന്നത്. വിഷുക്കാല ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കുന്നരു കുളം സ്റ്റോപ്പിൽ ശ്രീകൃഷ്ണ ഫയർ വർക്സ് പ്രവർത്തനം ആരംഭിച്ചു. തളിപ്പറമ്പ് മന്നയിലും ശ്രീകൃഷ്ണ ഫയർ വർക്സിന്റെ സഹോദര സ്ഥാപനം പ്രവർത്തിക്കുന്നു. പടക്കങ്ങളുടെ അതിവിശാലമായ ശേഖരമാണ് ശ്രീകൃഷ്ണ ഫയർ വർക്സിൽ ഒരുക്കിയിരിക്കുന്നത്. Thank you.
കമ്പനി വിലയിലാണ് ഇവിടെ നിന്നും പടക്കങ്ങൾ വിൽപ്പന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സമഗ്ര ശിക്ഷാ കേരളം പയ്യന്നൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേരിടുന്ന കുട്ടികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേരിടുന്ന കുട്ടികൾക്കായുള്ള ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ നിർവഹിച്ചു. വളരെ സ്നേഹനിർഭരമായിട്ടൊരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വീടുകളിൽ കഴിയുന്ന നമ്മുടെ മക്കളെ അവർക്ക് ആശ്വാസത്തിന്റെ കിരണം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വലിയ സേവന പ്രവർത്തനമാണ് നമ്മുടെ BRC പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ്, സേവന സന്ദർഭത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ്. എത്ര പറഞ്ഞാലും അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകും, കാരണം അത്രമാത്രം വലിയ പ്രവർത്തനങ്ങളാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പയ്യന്നൂർ AEO KK വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ മണിയറചന്ദ്രൻ, പയ്യന്നൂർ BRC BPC KC പ്രകാശൻ, BRC ട്രെയിനർ VP ശശിധരൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എം ബിന്ദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഏറ്റുകൊടുക്ക വള്ളത്തോൾ സ്മാരക വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ April 16, 17, 18 തീയതികളിൽ നാടകോത്സവം സംഘടിപ്പിക്കുന്നു. ഏറ്റുകൊടുക്ക സ്കൂൾ ഗ്രൌണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നാടകോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മതിലിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. April 16 വൈകിട്ട് 6:30 മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. ഒന്നാം ദിവസം കോഴിക്കോട് സൃഷ്ടി കമ്മ്യൂണിക്കേഷന്റെ റാന്തൽ എന്ന നാടകവും, രണ്ടാം ദിവസം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ക്ലാവൽ റാണിയും, മൂന്നാം ദിനം തിരുവനന്തപുരം സൗപർണികയുടെ ഇതിഹാസവും അരങ്ങിലെത്തും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് പഴയകാല നാടകപ്രവർത്തകരെ ആദരിക്കും. PV ബാലൻ, കെ റഫീഖ്, KV വിഷ്ണു, KM ആരോമൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കരിവെള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ മറത്തുകളിപ്പണിക്കരായി സേവനമനുഷ്ഠിച്ച KV സാഗർ പണിക്കരെ ക്ഷേത്രകൂട്ടായ്മ ആദരിച്ചു. അപ്പിയാൽ കുഞ്ഞിക്കണ്ണൻ പണിക്കർ സാഗർ പണിക്കർക്ക് പട്ടും വളയും നൽകി. കരിവെള്ളൂർ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് ഈ വർഷത്തെ മറത്തുകളിപ്പണിക്കരായി സേവനമനുഷ്ഠിച്ച തങ്കേത്തെ KV സാഗർ പണിക്കരെ ക്ഷേത്രകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. അപ്പിയാൽ കുഞ്ഞിക്കണ്ണൻ അന്തിതിരിയൻ പട്ടും വളയും നൽകി. കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ദാമോദരൻ പണിക്കർ ആദരഭാഷണം നടത്തി. പഴ കൊടുത്തതിന് ശേഷം ഇവിടെ നടക്കണം, ഏറ്റവും ചെറിയ രീതിയിൽ ആണിത് നടത്തേണ്ടത് എന്നൊക്കെ സംഘാടകർ പറഞ്ഞപ്പോൾ ഒരു 5-10 മിനിറ്റിനകത്ത് തീർത്ത് ഇത് അവസാനിപ്പിക്കണം എന്നാണ് സംഘാടകർ. സി ബാലൻ, KV കുഞ്ഞിക്കണ്ണൻ പണിക്കർ, കെ രാജീവൻ പണിക്കർ, CP പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കർഷക സംഘം പയ്യന്നൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി വിഷുവിന് വിഷരഹിത പച്ചക്കറി വിൽപ്പന ആരംഭിച്ചു. പയ്യന്നൂർ റൂറൽ ബാങ്ക് പരിസരത്താണ് പച്ചക്കറി വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത്. വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെയാണ് കർഷക സംഘം പയ്യന്നൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി വിൽപ്പന ആരംഭിച്ചത്. CPIM ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ പച്ചക്കറി വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. കെ ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വി നന്ദകുമാർ, കെ സതീശൻ, BP സതീശൻ, അനൂപ്, സുജി, പോത്തേരെ കൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴയങ്ങാടി താരാപുരം ദുർഗാംബിക ക്ഷേത്രം തിറമഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പൂജകൾ നടന്നു. ഉച്ചുളിക്കടവത്ത് ഭഗവതി, ഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി.
നിരവധി പേരാണ് തിരമഹോത്സവത്തിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിൽ എത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോറോം രക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണ പുതുക്കി കോറോത്ത് അനുസ്മരണ റാലിയും പൊതുയോഗവും. അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഏഴിമല റെയിൽവേ സ്റ്റേഷനെ റെയിൽവേ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. സ്റ്റേഷന്റെ ചുമതല ഇനി കമ്മീഷൻ ഏജന്റിന്. റെയിൽവേയോളം പഴക്കമുള്ള സ്റ്റേഷനെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. മൂന്ന് പോക്സോ കേസുകളിൽ പ്രതിയായ മധ്യവയസ്കനെ പിടികൂടി പഴയങ്ങാടി പോലീസ്. കോഴിക്കോട് സ്വദേശിയും പുതിയങ്ങാടിയിൽ താമസക്കാരനുമായ PP റഷീദിനെ സാഹസികമായി പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്ന്. കേരളയിലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി മാടായിയിൽ CPIM നേതൃത്വത്തിൽ ഗൃഹസന്ദർശന ക്യാമ്പയിൻ. ക്യാമ്പയിൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷിന്റെ നേതൃത്വത്തിൽ. ട്രാഫിക് നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി ചെറുപുഴ പോലീസ്. നിയന്ത്രണം വിഷു ഈസ്റ്റർ ദിനങ്ങളിലെ തിരക്ക് പരിഗണിച്ച്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.